ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. വർക്ക്. എന്താ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്. അതായത് ബോഡിയിൽ എഫ് എന്നുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അത് എസ് എന്നുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഓൺ ദിസ് ബോഡി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് മൂവ്. എഫ് ഇൻറ്റു എസ് ആയിരിക്കും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. സോ യൂണിറ്റ് ഓഫ് വർക്ക് വിൽ ബി ന്യൂട്ടൺ മീറ്റർ. ആ ന്യൂട്ടൺ മീറ്ററിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ദറ്റ് ഈസ് നോൺ ആസ് ജൂൾ. അപ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? വൺ ജൂൾ ഈസ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓഫ് വൺ ന്യൂട്ടൺ മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് വൺ മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഫോഴ്സും അതുപോലെ തന്നെ മൂവ്മെൻറ്റും എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഇനി മൂന്ന് കേസസ് ആയിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്നത് വെൻ ഫോഴ്സ് എഫ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഡി സീറോ ഡിഗ്രി. അപ്പം എഫ് എന്നുള്ളൊരു ഫോഴ്സ് ഈ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. അതിനൊരു ഡയഗ്രാമാറ്റിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സ് വൈ ആക്സിസിലും. സോ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് തരുന്നത്? വർക്ക് ഡൺ തരുന്നത്. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇയർ എഫ് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും, തീറ്റ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വെൻ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് തീറ്റ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ എഫ് എന്നുള്ളൊരു ഫോഴ്സ് തീറ്റ ഹൊറിസോണലുമായിട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങനെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിന് പാരലായിട്ടായിരിക്കണം ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എങ്ങനെ എടുക്കാം? ഇതിന് ഹൊറിസോണിലോട്ട് റിസോൾവ് ചെയ്യുക. ഹൊറിസോണിലോട്ട് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും എഫ് കോസ് തീറ്റ. സോ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻ ടു എസ്. ഇവിടെയും അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ഒരു ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എഫ് കോസ് തീറ്റ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് എഫ്. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻ ടു എസ്. ആൻഡ് തേർഡ് കേസ് എന്ന് പറയുന്നത് ഫോഴ്സ് എഫ് ഇസ് വേരീസ് ലീനിയർലി ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി. അപ്പോൾ ഇവിടെ ഫോഴ്സ് സീറോയിൽ നിന്നും വേരി ആവുന്നു, അവിടെ ആംഗിൾ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ ഒരു സീറോ ടു എസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ വേരിയേഷൻ സീറോയിൽ നിന്നും ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്, ആംഗിൾ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ആവറേജ് ഫോഴ്സ് ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ തൊട്ട് ഇതുവരെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രയാംഗുലർ ഫോമിലുള്ളൊരു വേരിയേഷൻ ആണ്. സോ ഹാഫ് ഇൻ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും ഇതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കൂടുതൽ വരുന്നില്ല, ആദ്യത്തെ രണ്ട് കേസാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നത്. നെക്സ്റ്റ് പവർ എന്ന് പറയുന്നത്, അപ്പം എന്താ പവർ? പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് നോൺ ആസ് പവർ. ഇസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമിനെയാണ് അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡിനെയാണ് എന്തെന്ന് പറയുന്നത് പവർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഓൾസോ എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി എന്ന് എഴുതാം. കാരണം എങ്ങനെയാണ്? വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താ ഈക്വൽ ടു വെലോസിറ്റി. സോ ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ഓർ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് വാട്ട്. നെക്സ്റ്റ് ഇസ് എനർജി. എനർജി എന്താണ്? കപ്പാസിറ്റി ടു ഡു വർക്ക് ഇസ് കോൾഡ് ആസ് എനർജി. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ദറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ ആയിരിക്കും. രണ്ട് ടൈപ്പ് എനർജി ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് എനർജി? മെക്കാനിക്കൽ എനർജി ആൻഡ് ഓൾസോ കൈനറ്റിക് എനർജി. എനർജി റെപ്രസെൻറ്റഡ് ബൈ ദ പൊസിഷൻ ഓഫ് ദ ബോഡീനെയാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ദറ്റ് ഇസ് പി ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് പറയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ബൈ ദ ബൈ വർച്യൂ ഓഫ് ഇസ് മോഷൻ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു എം ഇൻ ടു വി സ്ക്വയർ ആയിരിക്കും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പം തിയറിയിൽ എല്ലാം എഴുതാൻ ചോദിക്കുമായിരിക്കും ടൈപ്സ് ഓഫ് എനർജി എന്നോ. അങ്ങനെ വർക്ക് ഡൺ ബൈ ടോർക്ക്, എന്താണ് വർക്ക് ഡൺ ബൈ ടോർക്ക് എന്ന് പറയുന്നത്? അപ്പം ഇവിടെ കൺസിഡർ എ സർക്കുലർ ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് ദ പോയിന്റ് എ. ടാൻജൻഷ്യൽ ഫോഴ്സസ് അപ്ലൈഡ് അറ്റ് ദ പോയിന്റ് പി, സോറി പോയിന്റ് ബി. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന ആർക്കാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആർക്ക് ലെന്ത് എന്തായിരിക്കും? ഇതിൻ്റെ റേഡിയസ് ആർ ആണെന്നുണ്ടെങ്കിൽ ആർക്ക് ലെന്ത് വിൽ ബി ഈക്വൽ ടു ആർ ഇൻ ടു തീറ്റ. ദറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മൂവ് ബൈ ദ ബോഡി ത്രൂ ആൻ ആംഗിൾ തീറ്റ. എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്? ആർ തീറ്റ എന്നുള്ള ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ വർക്ക് ഡൺ, ഇതിനകത്ത് നിന്ന് വർക്ക് ഡൺ നമുക്ക് എങ്ങനെ ചെയ്യാം? വർക്ക് ഡൺ ഈക്വൽ ടു
ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂൺ. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? പി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ തീറ്റ ആണ്. സോ പി ഇൻറ്റു ആർ തീറ്റ എന്ന് എഴുതാം. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ പി ഇൻറ്റു ആർ ഇൻറ്റു തീറ്റ. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? നമുക്ക് മൊമെന്റ് അല്ലെങ്കിൽ അതിനെ ടോർക്ക് എന്ന് പറയും. സോ പി ഇൻറ്റു ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദറ്റ് വിൽ ബി ഈക്വൽ ടു ടോർക്ക്. സോ ടോർക്കിൻ്റെ തീറ്റ. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ടി ഇൻറ്റു തീറ്റ. അപ്പോൾ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ടി ഇൻറ്റു തീറ്റ, ആൻഡ് തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ. നെക്സ്റ്റ് വൺ ഇസ് പവർ ഡെവലപ്ഡ് ബൈ ടോർക്ക്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താ? പവർ ഇസ് ഈക്വൽ ടു ഇസ് വർക്ക് ഡൺ പെർ സെക്കൻഡ്, ദറ്റ് ഇസ് ടു പൈ എൻ ടി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി വാട്ട് ആയിരിക്കും പവർ ഡെവലപ്ഡ് ബൈ ടോർക്കിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ഇസ് വർക്ക് എനർജി പ്രിൻസിപ്പൽ. സോ എന്തായിരിക്കും വർക്ക് എനർജി പ്രിൻസിപ്പൾ പറയുന്നത്? വർക്ക് എനർജി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ദാറ്റ് വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഡ്യൂരിങ് എ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഡ്യൂരിങ് ദ സെയിം ഡിസ്പ്ലേസ്മെന്റ്. നേരത്തെ പഠിച്ച തന്നെയാണ് വർക്ക് എനർജി പ്രിൻസിപ്പൽ. ഇസ് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതെങ്ങനെയാണ് അറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആസ് പെർ ന്യൂട്ടൺ സെക്കൻഡ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അങ്ങനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡി എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ബൈ ഡി എസ് ഇൻ ടു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. അതിന് ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി എന്ന് എഴുതാം. സോ അപ്പോൾ ഡി വി ബൈ ഡി എസ് ഇൻറ്റു വി എന്ന് എഴുതി. സോ അപ്പോൾ ഇവിടെ എയ്ക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഇൻറ്റു ഡി എസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്ന് എഴുതി. ഇൻ്റഗ്രേറ്റിംഗ് ദ ഇക്വേഷൻ സീറോ ടു എസ് ഡിസ്പ്ലേസ്മെന്റ് എഫ് ഇൻറ്റു ഡി എസ് ഇത് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ടു ഫൈനൽ വെലോസിറ്റി എം ഇൻറ്റു വി ഇൻറ്റു ഡി വി. സോ അപ്പോൾ എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി വി ഡി വി എന്ന് വെച്ചാൽ എന്താ? വി സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് വി ഡി വി വി സ്ക്വയർ ബൈ ടു ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. സോ എം ഇൻറ്റു ഇനിഷ്യൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. സോ എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു എസ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ അത് വെച്ചിട്ട് ഈ വർക്കിന് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ പുള്ളിങ് അപ്പ് എ ബോഡി വെയിങ് 20 കിലോ ന്യൂട്ടൺ ഫോർ എ ലെങ്ത് ഓഫ് 5 മീറ്റർ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ 20 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡി ഒരു 5 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റിന് മൂവ് ചെയ്യുന്ന അതിനുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. പി എന്നുള്ളൊരു ഫോഴ്സ് ആണ് ഇവിടെ പുള്ളി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുക. കാരണം റിസോൾവ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് വിൽ ബി 20 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഇത് 20 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 20 ആയിരിക്കും. റിസോൾവ് ചെയ്യുക ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതുപോലെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. സോ ഇവിടെ ഇപ്പോൾ ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും? ഡബ്ല്യു ഇൻറ്റു കോസ് കോസ് 20 ആയിരിക്കും. അപ്പോൾ അതുപോലെ വെർട്ടിക്കൽ ഹൊറിസോണൽ കമ്പോണൻറ്റ് ഡബ്ല്യു ഇൻറ്റു സൈൻ 20. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സൈൻ 20 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വർക്ക് ഡൺ എന്തായിരിക്കും? പി ഇൻറ്റു എസ്. സോ ഡബ്ല്യു സൈൻ തീറ്റ ഇൻറ്റു എസ്. അതിനകത്ത് നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് കിലോ ന്യൂട്ടനിലാണ് തന്നേക്കുന്നത്. എപ്പോഴും ന്യൂട്ടൺ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കിലോ ന്യൂട്ടനെ ന്യൂട്ടനിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഈ 20 × 10³ കൂടെ ചെയ്തിട്ട് വേണം ഇവിടെ ജൂളിൽ ആൻസർ എഴുതാം. കാരണം ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ എ മോട്ടോർ ഇൻ വൈൻഡിങ് എ യൂണിഫോം കേബിൾ ഇറ്റ് ഹാങ്സ് ഫ്രം എ ഡ്രം ഇഫ് ദ ഫ്രീ ലെങ്ത് ഓഫ് ദ കേബിൾ ഇസ് 20 മീറ്റർ. ഒരു മോട്ടോർ ഒരു കേബിളിൽ ഹാങ് ചെയ്യുന്നു. ദ ഫ്രീ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ദ വെയ്റ്റ് ഓഫ് ദ കേബിൾ ഇസ് 40 ന്യൂട്ടൺ പെർ മീറ്റർ. ദ ഡ്രം ഇസ് റൊട്ടേറ്റഡ് ബൈ ദ മോട്ടോർ. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്ത് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, കൺസിഡർ അൻ എലമെൻ്റൽ ലെങ്ത് ഡി എക്സ് ഓഫ് ദ കേബിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ ഡ്രം. അപ്പോൾ ഈ കേബിള് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0 to 20 ആണ്, 20 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തൊരു സ്മോൾ എലമെൻ്റൽ ലെങ്ത്
dx consider ചെയ്യുന്നു ആ എലമെന്റ് ലെങ്ത് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദി ഡ്രമ്മിൽ നിന്ന് x ഡിസ്റ്റൻസ് ആണെന്നും കൺസിഡർ ചെയ്യുന്നു സോ വർക്ക് ഡൺ ഓൺ ദി എലമെന്റ് എന്തായിരിക്കും ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദി എലമെന്റ് ഇൻടു ദാറ്റ് ഈസ് ഹൈറ്റ് ത്രൂ വിച്ച് ഇറ്റ് ഈസ് റൈസ്ഡ് അപ്പോൾ ഈ എലമെന്റിന്റെ വെയിറ്റ് ഇൻടു എത്ര ഹൈറ്റ് ആണോ അത് റൈസ് ചെയ്തത് അതായിരിക്കും അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താണ് ഈ എലമെന്റിന്റെ വെയിറ്റ് ആണ് സോ ദാറ്റ് എലമെന്റ് വെയിറ്റ് ഓഫ് ദി എലമെന്റ് വിൽ ബി ഈക്വൽ ടു എന്താണ് വെയിറ്റ് ഓഫ് എ കേബിൾ പെർ മീറ്റർ ലെങ്ത് ഇൻടു ലെങ്ത് ഓഫ് ദ എലമെന്റ് എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ എഴുതാൻ പറ്റുള്ളൂ സോ വെയിറ്റ് ഓഫ് ദ എലമെന്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ കേബിൾ പെർ മീറ്റർ ഇവിടെ എത്ര വെയിറ്റ് ഓഫ് ദ കേബിൾ പെർ മീറ്റർ 14 ന്യൂട്ടൺ പെർ മീറ്റർ ഇൻടു ദ ലെങ്ത് ഓഫ് ദിസ് എലമെന്റ് ദാറ്റ് ഈസ് ഇൻടു ഡി എക്സ് അപ്പൊ അതായിരിക്കും അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സോ 40 ഇൻടു ഡി എക്സ് ആണ് എന്താന്ന് പറയുന്നത് ഈ എലമെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പം ആ എലമെന്റിന്റെ വെയിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് മോഡ് ആയിരിക്കും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സോ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഒരു സ്മോൾ എലമെന്റ് ആയത് കാരണമാണ് ഡി ഡബ്ല്യു എന്ന് കൊടുത്തേക്കുന്നത് സോ ഡി ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു 40 ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ആ ഹൈറ്റ് ഡിസ്റ്റൻസ് മോഡ് ഇനി ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം യു വോണ്ട് ടു ഇന്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ സോ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ മോട്ടാർ ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 20 എന്ന് വെച്ചാൽ 20 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് 0 to 20 40 എക്സ് ഇൻറ്റു ഡി എക്സ് അപ്പം എക്സ് ഇൻറ്റു ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താ എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം ദ ലിമിറ്റ് 0 to 20 സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ മെഷീൻ ഗൺ ബുള്ളറ്റ് ഓഫ് മാസ് 25 gram ഇസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി 450 മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ ബുള്ളറ്റ് ക്യാൻ പെനിട്രേറ്റ് 20 cm ഇൻ എ ഗിവൺ ടാർജറ്റ് ഇഫ് ദ സെയിം ടാർജറ്റ് ഇസ് 10 cm തിക് വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് വെൻ ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ടാർജറ്റ് ഇപ്പോൾ രണ്ട് കേസസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കേസിൽ ഒരു ബുള്ളറ്റ് ഒരു ടാർജറ്റ് ആ ടാർജറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞ ടാർജറ്റിനകത്ത് 20 cm പെൻട്രേറ്റ് ചെയ്യുന്നു അത് ഇനീഷ്യലായിട്ട് 450 m/s വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു അപ്പം അതിനകത്തുള്ള കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കുക രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത് കൈനറ്റിക് എനർജി ആൻഡ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക രണ്ടാമത്തെ കേസിൽ എന്താണ് ഒരു 10 cm ആണ് സെയിം ടാർജറ്റിന്റെ തിക്നെസ് കുറച്ചു 10 cm ആണ് അതിൻ്റെ തിക്നെസ് അപ്പം അവിടെ വരുന്ന ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക അപ്പം നമുക്ക് തന്നിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത് 25 gram എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക ദെൻ വെലോസിറ്റി വെലോസിറ്റി അത് പോകുന്ന വെലോസിറ്റി ദിസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 450 m/s അപ്പം കൈനറ്റിക് എനർജി എന്താണ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇനീഷ്യലായിട്ടുള്ള വെലോസിറ്റി എത്രയാണ് 450 സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ മാസ കിലോഗ്രാമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എനർജി ന്യൂട്ടൺ മീറ്ററിൽ എഴുതാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് കേസ് നോക്കാം ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത് പെൻട്രേഷൻ ഓഫ് ദ ബുള്ളറ്റ് എത്രയാണ് ഫസ്റ്റ് കേസിൽ 20 cm അപ്പോൾ 20 cm 0.2 m ഇനിഷ്യലി അതിനകത്ത് പെൻട്രേറ്റ് ചെയ്ത് പുറത്ത് വരുന്നില്ല അപ്പോൾ ആദ്യത്തെ കേസിൽ അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും 0 കാരണം അതിനകത്ത് പെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ് സോ അപ്പം ഒരു ബോഡി അതിനകത്തോട്ട് പെൻട്രേറ്റ് ചെയ്യുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ പെൻട്രേഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് സോ അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ന്യൂട്ടൺ അപ്പോൾ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ബോഡി ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് സോ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബുള്ളറ്റ് സോ അപ്പോൾ അവിടെ വർക്ക് ഡൺ ഇൻ പെൻട്രേഷൻ എന്താണ് നമ്മുടെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക വർക്ക് ഡൺ ഇൻ പെൻട്രേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ഇൻ പെൻട്രേഷൻ എത്രയായിരിക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഇവിടെ വർക്ക് ഡൺ അപ്പോൾ ഇവിടെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ മൈനസ് ഓഫ് പി ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു 20 cm ദാറ്റ് ഇസ് 0.2 സോ പി ഇൻറ്റു 0.2 ഇൻറ്റു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയത് കാരണം സോ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയത് കാരണം ഇത് 0 ആയി പോവും ബാക്കി എന്താണ് ഇവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ അതിനകത്ത് നിന്ന് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം നെക്സ്റ്റ് രണ്ടാമത്തെ കേസിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആഫ്റ്റർ 10 cm പെനിട്രേഷൻ 10 cm പെനിട്രേറ്റ് ചെയ്യും കഴിയുമ്പോഴത്തേക്കുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയും വർക്ക് ഡൺ ഇൻ പെനിട്രേഷൻ എന്ന് പറയുന്നത് എന്തിനീക്വൽ ആണ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി
വർക്ക് ഡൺ ഇൻ പെൻട്രേഷൻ മൈനസ് ഓഫ് പി ഇൻറ്റു ഇവിടെ പെൻട്രേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയുള്ളൂ 10 സെൻറ്റിമീറ്റർ. സോ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം 0.1 മീറ്റർ എന്നെടുത്തു. ഹാഫ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം എന്ന് പറയുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം പറയുന്നത്. എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ട് ഓവർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഓൺ എ ബോഡി, ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പം ഇമ്പൾസീവ് ഫോഴ്സ് നമുക്ക് എങ്ങനെ പറയാം, ഫോഴ്സ് ഇൻ ടു ടൈം. ഇറ്റ് ഈസ് ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ T1 to T2 F ഇൻറ്റു DT എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് അറൈവ് ചെയ്യുന്നത്. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. സോ എം ഇൻറ്റു DV/DT. സോ DV/DT of M into V. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു DV/DT of M into V. അപ്പോൾ എം വി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ്. ഇതിനകത്ത് നമുക്ക് എന്താ റിസൾട്ടൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൽ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അതല്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലാ പറയുന്നത്, എഫ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എഫ് ഇസ് ഈക്വൽ ടു DV/DT of M into V. സോ എഫ് ഇൻറ്റു DT എന്ന് പറയുന്ന നമുക്ക് എങ്ങനെ പറയാം, DE into MV. ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ദ ലിമിറ്റ് T1 to T2, അതുപോലെ M into V ഫ്രം ദ ലിമിറ്റ് V1 to V2. അപ്പോൾ അതിനകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, F into T2 minus T1 ഇസ് ഈക്വൽ ടു M into V2 minus V1. സോ F into T ഇസ് ഈക്വൽ ടു M into V2 minus V1. സോ F into T എന്ന് പറഞ്ഞാൽ ഇമ്പൾസ്, ദറ്റ് ഈസ് ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇപ്പോൾ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ആണ് യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ M into V, അതും ന്യൂട്ടൺ സെക്കൻഡ് തന്നെ വരും. എങ്ങനെയാണ് ന്യൂട്ടൺ സെക്കൻഡ് വരുന്നത്, എം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, ദെൻ വി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. അതിനെ ഒന്നുകൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മൾട്ടിപ്ലൈയും ചെയ്യുക. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. സോ ന്യൂട്ടൺ സെക്കൻഡ്. സോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ എ ബോൾ ഓഫ് വെയ്റ്റ് 0.6 ന്യൂട്ടൺ ഫോൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 15 മീറ്റർ ആൻഡ് റീബോൺസ് ടു എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. അപ്പോൾ ഒരു ബോള് 0.6 ന്യൂട്ടൺ ആണ് വെയ്റ്റ്, അത് 15 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നു. അതുപോലെ അത് തിരിച്ച് താഴെ വീഴ്ന്ന് കഴിയുമ്പോഴത്തേക്കും 10 മീറ്റർ ഹൈറ്റ് മുകളിലോട്ട് പോയി. സോ ഫൈൻഡ് ദ ഇമ്പൾസ് ആൻഡ് ആവറേജ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് ദ ഫ്ലോർ. അപ്പം താഴോട്ട് വരുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഇമ്പൾസും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് ദ ഫ്ലോർ ഇഫ് ദ ടൈം ഡ്യൂറിംഗ് വിച്ച് ദേ ആർ ഇൻ കോൺടാക്ട് ഇസ് 0.1 സെക്കൻഡ്. കോൺടാക്ട് ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ താഴോട്ട് വരുന്ന വെലോസിറ്റി, വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു √2 GH ആണ് വെലോസിറ്റി. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഇത് ബോള് താഴോട്ട് മൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ്, ബോള് മുകളിലോട്ടാണ്. അപ്പം മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഹൈറ്റ് എന്താണ്, താഴെ വന്നിട്ട് മുകളിലോട്ട് പോകുന്നു. ഹൈറ്റ് 10 മീറ്റർ ആണ്. സോ വി ഇസ് ഈക്വൽ ടു √2 GH. അതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിച്ചു, വെലോസിറ്റി ഓഫ് റീബൗണ്ട് കണ്ടുപിടിച്ചു. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തറിയാം, M into V2 minus V1, ദറ്റ് ഇസ് ഇൻ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്നറിയാം. അപ്പോൾ ഇവിടെ മാസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വെയ്റ്റിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത് 0.6 ന്യൂട്ടൺ എന്ന്. സോ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, മാസിലോട്ട് കൺവേർട്ട് ചെയ്യുക, 0.6 ÷ 9.81. സോ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റിയാണ്, റീബൗണ്ട് ചെയ്യുന്നതാണ് ഫൈനൽ വെലോസിറ്റി. സോ 40 മൈനസ് അത് അപ്പോർഡ് ഡയറക്ഷൻ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്നത് നെഗറ്റീവ് ആണ്. സോ വെലോസിറ്റി ഇക്വേഷനിലെ മൈനസ് ആണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ്, മൈനസ് ഓഫ് മൈനസ് 1.91 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടി. ദെൻ ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, F into T is equal to M into V2 minus V1 എന്ന് എടുക്കുക. സോ ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇമ്പൾസീവ് ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്തു, അതിൽ നിന്ന് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി പ്രോബ്ലംസ് ഉണ്ട്, അതുകൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.